ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൺട്രോളബിൾ കാനോണിക്കൽ ഫോം ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന്റെ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ വൈ ഓഫ് സെറ്റ് ബൈ ഓഫ് സെറ്റ് ഈക്വൽസ് 4z³ - 12z²+13z-7/z-1² × z-2 എന്നൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഈ ഡിനോമിനേറ്ററിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ z-1² നമുക്ക് ഇവിടെ a-b² ഫോം ആണല്ലോ. അപ്പോൾ അവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ z²-2z+1 എന്ന് വരും നമ്മൾ. ഇനി നമ്മൾ അത് ഈ ഒരു ടേമിൽ നമ്മൾ എന്ത് ചെയ്യണം, z-2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരാം ഈ z²നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതൊക്കെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരാം, എങ്ങനെയാണ് വരാം, z³-2z²- ഈ 2z ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2z²-4z+4z+z-2 എന്ന് നമുക്ക് അവിടെ വരും. ഇത് രണ്ടും നമുക്ക് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇത് വരും z³-4z²+5z-2 എന്ന് വരും നമുക്ക് ഈ ഡിനോമിനേറ്റർ. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 4z³-12z-7/z³-4z²+5z-2 എന്ന് നമുക്ക് അവിടെ വരും. നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് ഈ കൺട്രോളബിൾ കാനോണിക്കൽ ഫോം നമ്മളവിടെ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വൈ ഓഫ് സെറ്റ് ബൈ ഈ ഓഫ് സെറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു x1 എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ട് നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്കൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, അത് വൈ ഓഫ് സെറ്റ് ബൈ സെറ്റ് x1 ഓഫ് സെറ്റ് × x1 ഓഫ് സെറ്റ് ബൈ ഈ ഓഫ് സെറ്റ് എന്ന് കിട്ടും. അതായത് ഈ x1 ഓഫ് സെറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും ഈ വൈ ഓഫ് സെറ്റ് തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്റർ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളവിടെ എന്ത് കാരണം, ഈ x1 ഓഫ് സെറ്റ് ബൈ ഈ ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഡിനോമിനേറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് 1/z³-4z²+5z-2 അത് നമ്മൾ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും ഈ ഓഫ് സെറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ z ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരരുത്. അപ്പോൾ അവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാവുന്ന വിധത്തിൽ നമ്മൾ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ x1 ഓഫ് സെറ്റ് ബൈ ഈ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ടേം ആയിട്ട് എടുക്കാൻ കാരണം. ആൻഡ് നമുക്ക് ഈ y ഓഫ് സെറ്റ് ബൈ x1 ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം, ന്യൂമറേറ്റർ ആയിട്ട് എടുക്കാം. അപ്പോൾ അവിടെ y ഓഫ് സെറ്റ് ബൈ x1 ഓഫ് സെറ്റ് ഈക്വൽസ് 4z³-12z²+13z-7 എന്ന് നമുക്ക് ഇവിടെ വരും. നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണ്. അതായത് x1 ഓഫ് സെറ്റ് ബൈ ഈ ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു 1/z³-4z²+5z-2. ഇനി അതിനുശേഷം നമ്മുടെ ഈ ഒരു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരാം, ഇത് ഓരോ ടേം നമ്മൾ x1 ഓഫ് സെറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ. നമുക്കത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇങ്ങനെ കിട്ടും, z³ × x1 ഓഫ് സെറ്റ് - 4z²(x1 ഓഫ് സെറ്റ്) + 5z(x1 ഓഫ് സെറ്റ്) = e ഓഫ് സെറ്റ് നമ്മൾ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽസ് ഈ ഓഫ് സെറ്റ് നമുക്ക് അവിടെ വരും. ഇനി നമുക്കിവിടെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം നമുക്ക് എടുക്കാം. ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അതായത് z ഇൻവേഴ്സ് ഓഫ് z³ ഓഫ് x1 ഓഫ് സെറ്റ് എന്ന് പറയുന്നത് അവിടെ 3 ആണല്ലോ, സെറ്റ് ക്യൂബാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്താം, x1 ഓഫ് k+3 എന്ന് എഴുതാം നമുക്ക് ഇൻവേഴ്സ് എടുക്കുമ്പോൾ. ഇനി അതുപോലെ തന്നെ സപ്പോസ് z² ആണെങ്കിലോ നമുക്ക് അവിടെ x1 ഓഫ് k+2 ആയിട്ട് മാറും. സെറ്റ് ആണെങ്കിൽ അവിടെ x1 ഓഫ് k+1 നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ചെയ്താൽ. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഇൻവേഴ്സ് സെറ്റ് എടുക്കുമ്പോൾ ഇവിടെ സെറ്റ് ക്യൂബ് ആണ്. അപ്പോൾ അവിടെ x1 ഓഫ് k+3 - 4 × z²(x1 ഓഫ് സെറ്റ്) തന്നെ. അപ്പോൾ അതിന് നമുക്ക് ഇൻവേഴ്സ് എടുക്കുമ്പോൾ x1 ഓഫ് k+2 + 5 × x1 ഓഫ് k+1 - 2 × x1 ഓഫ് k = u(k) എന്ന് നമുക്ക് അവിടെ എഴുതാം. ഇനി നമുക്ക് അവിടെ സ്റ്റേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യണം. ഇപ്പൊ സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇതൊരു തേർഡ് ഓർഡർ സിസ്റ്റമാണ്, കാരണം ഇവിടെ k+3 ആണ് നമുക്ക് ഇവിടെ വരുന്നത് അല്ലേ. ഇതൊരു തേർഡ് ഓർഡർ സിസ്റ്റമാണ്. അപ്പോൾ അവിടെ നമുക്ക് 3 സ്റ്റേറ്റ് വേരിയബിൾ ആണ് വേണ്ടത്. അപ്പോൾ നമ്മളവിടെ x1 ഓഫ് k, x2 ഓഫ് k, and x3 ഓഫ് k നമ്മളിവിടെ 3 സ്റ്റേറ്റ് വേരിയബിൾ നമ്മളിവിടെ കൊടുത്തു. ഇനി നമുക്കിവിടെ ഈ x1 ഓഫ് k ഉണ്ടല്ലോ, അതിൻ്റെ ടേംസിലാണ് നമുക്കിവിടെ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അസൈൻ ചെയ്തതും ആ x1 ഓഫ് k തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് x1 ഓഫ് k നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ
എക്സ് ടു ഓഫ് കെ എന്ന് പറയുന്നത്, അതായത് എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ ആണ് ഇതിന്റെ അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എക്സ് ടു ഓഫ് കെ എന്ന് പറയാം. ഇനി ഇതിന്റെ അടുത്ത സ്റ്റേറ്റ് നമുക്ക് എക്സ് ത്രീ ഓഫ് കെ എന്ന് പറയാം. അതായത് എക്സ് ടു ഓഫ് കെ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേറ്റ് എന്തായിരുന്നു? എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ പ്ലസ് വൺ ഇട്ട് കൊടുത്താൽ മതി. എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എക്സ് വൺ ഓഫ് കെ പ്ലസ് ടു എന്ന് വിളിക്കാം. അപ്പൊ അതാണ് നമ്മുടെ എക്സ് ത്രീ ഓഫ് കെ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വൺ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേറ്റ് എന്തായിരുന്നു? എക്സ് വൺ എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വൺ ആണ് അല്ലെ. എക്സ് വൺ ഓഫ് കെ എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരാ? നമ്മുടെ എക്സ് വൺ ഓഫ്, അതായത് ഇവിടെ ഒരു പ്ലസ് വൺ ആഡ് ചെയ്താൽ മതി, എക്സ് വൺ ഓഫ് കെ പ്ലസ് ത്രീ എന്ന് നമുക്ക് അവിടെ വരും. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻസ് നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ കണ്ടുപിടിച്ച വേരിയബിൾസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ എക്സ് വൺ ഓഫ് കെ പ്ലസ് ത്രീ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വൺ നമ്മളവിടെ കൊടുത്തിരുന്നു. അപ്പോൾ അതിന് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വൺ മൈനസ് ഫോർ ഇൻറ്റു ഇവിടെ എക്സ് വൺ ഓഫ് കെ പ്ലസ് ടു, അതിന് പറയാം നമുക്ക് എക്സ് ത്രീ ഓഫ് കെ എന്ന് എഴുതാം. എക്സ് ത്രീ ഓഫ് കെ പ്ലസ് ഫൈവ് ഇൻറ്റു എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ ആണ് വരുന്നത്. അപ്പോൾ എക്സ് വൺ ഓഫ് കെ പ്ലസ് വണ്ണിന് പകരം എക്സ് ടു ഓഫ് കെ എന്ന് എഴുതാം. മൈനസ് ടു ഇൻറ്റു എക്സ് വൺ ഓഫ് കെ, അതുപോലെ തന്നെ നമുക്ക് എഴുതിയാൽ മതി. ഈക്വൽസ് യു ഓഫ് കെ എന്ന് നമുക്ക് അവിടെ വരും. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഒരു കെ പ്ലസ് വണ്ണിൻ്റെ ടേമാണ് വരാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ എഴുതി. നമ്മളപ്പോൾ ആ ഒരു ടേമിനവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമൊക്കെ നമ്മളവിടെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വൺ ഈക്വൽസ് ടു എക്സ് വൺ മൈനസ് ഫൈവ് എക്സ് ടു പ്ലസ് ഫോർ എക്സ് ത്രീ പ്ലസ് യു ഓഫ് കെ നമുക്കവിടെ വരും. ഇനി നമുക്കവിടെ ഓൾറെഡി നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട് എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ ഈസ് ഇക്വൽ ടു എക്സ് ടു ഓഫ് കെ നമ്മളവിടെ കൊടുത്തിരുന്നു അല്ലേ. അപ്പം അതിന് നമുക്ക് അവിടെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാം. ഇനി എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുന്നത് എക്സ് വൺ ഓഫ് കെ പ്ലസ് ടു ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ത്രീ ഓഫ് കെ. അതായത് എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് ത്രീ ഓഫ് കെ ആണ്. അപ്പം അത് നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഇക്വേഷൻ ടു ആയിട്ട് എടുക്കാം. ആൻഡ് നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ ക്വസ്റ്റ്യനിൽ നിന്നിട്ട്, അതിന് നമുക്ക് അവിടെ തേർഡ് ഇക്വേഷനായിട്ട് നമുക്ക് അവിടെ എഴുതാം. നമുക്കിവിടെ സ്റ്റേറ്റ് ഇക്വേഷനായി നമുക്ക് മൂന്ന് ഇക്വേഷൻ കിട്ടി. അതായത് എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ ഈസ് ഇക്വൽ ടു എക്സ് ടു, എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ ഈസ് ഇക്വൽ ടു എക്സ് ത്രീ, ആൻഡ് എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വൺ ഈക്വൽസ് ടു എക്സ് വൺ എക്സ് വൺ ഓഫ് കെ മൈനസ് ഫൈവ് എക്സ് ടു ഓഫ് കെ പ്ലസ് ഫോർ എക്സ് ത്രീ ഓഫ് കെ പ്ലസ് യു ഓഫ് കെ. ഇപ്പോൾ നമ്മൾ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈ മൂന്ന് എലമെൻറ്റ്സ് നമ്മളിവിടെ ഫസ്റ്റ് എഴുതി. ഇനി അതിന് ശേഷം നമ്മൾ ഈക്വൽ ടു, ഇത് എക്സ് ടു ഓഫ് കെ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് എക്സ് ടുവിനെ കറസ്പോണ്ടിങ് ആയിട്ട് വൺ കൊടുക്കാം. സീറോ വൺ സീറോ വരും. ഇവിടെ എക്സ് ത്രീ ഓഫ് കെ ആയതുകൊണ്ട് സീറോ സീറോ വൺ. അതിൻ്റെ ഇവിടെ എക്സ് വൺ ഓഫ് കെ എക്സ് ടു ഓഫ് കെ ആൻഡ് എക്സ് ത്രീ ഓഫ് കെയുടെ കോഫിഷ്യൻ്റ് എഴുതി, അതായത് ടു മൈനസ് ഫൈവ് ആൻഡ് ഫോർ. ഇന്ന് എക്സ് വൺ ഓഫ് കെ എക്സ് ടു ഓഫ് കെ എക്സ് ത്രീ ഓഫ് കെ സ്റ്റേറ്റ് വേരിയബിൾസ് എഴുതി. പ്ലസ് ഇനി ഇതിൽ യുവിൻ്റെ ടേം വരെ നമുക്കിവിടെ തേർഡ് ഇക്വേഷനിലാണ്, അവിടെ സീറോ സീറോ വൺ ആൻഡ് യു ഓഫ് കെ നമ്മൾ എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതാം. ഇനി നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിച്ചിരുന്ന ആ ന്യൂമറേറ്റർ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് വൈ ഓഫ് സെറ്റ് ബൈ എക്സ് വൺ ഓഫ് സെറ്റ് ഈസ് ഇക്വൽ ടു ഫോർ സെറ്റ് ക്യൂബ് മൈനസ് ട്വൽവ് സെറ്റ് സ്ക്വയർ പ്ലസ് തേർട്ടീൻ സെറ്റ് മൈനസ് സെവൻ. അപ്പോൾ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് വൺ ഓഫ് സെറ്റ് നമ്മൾ ഈ ഓരോ ടേം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ വൈ ഓഫ് സെറ്റ് ഈസ് ഇക്വൽ ടു ഫോർ സെറ്റ് ക്യൂബ് ഇൻറ്റു എക്സ് വൺ ഓഫ് സെറ്റ് മൈനസ് ട്വൽവ് സെറ്റ് സ്ക്വയർ ഇൻറ്റു എക്സ് വൺ ഓഫ് സെറ്റ് പ്ലസ് തേർട്ടീൻ സെറ്റ് ഇൻറ്റു എക്സ് വൺ ഓഫ് സെറ്റ് മൈനസ് സെവൻ എക്സ് വൺ ഓഫ് സെറ്റ് നമുക്ക് അവിടെ വരും. ഇനി നമ്മളവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാം. ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ സെറ്റ് ക്യൂബ് ആണല്ലോ, സെറ്റ് ക്യൂബിൽ എക്സ് വൺ ഓഫ് സെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ് വൺ ഓഫ് കെ പ്ലസ് ത്രീ എന്ന് എഴുതാം. അതായത് വൈ ഓഫ് കെ ഈക്വൽസ് ഫോർ ഇൻറ്റു എക്സ് വൺ ഓഫ് കെ പ്ലസ് ത്രീ മൈനസ് ട്വൽവ് ഇൻറ്റു ഇവിടെ സെറ്റ് സ്ക്വയറിൻ്റെ എക്സ് വൺ ഓഫ് സെറ്റ് എന്ന് പറയുമ്പോൾ എക്സ് വൺ ഓഫ് കെ പ്ലസ് ടു എന്ന് എഴുതാം. പ്ലസ് തേർട്ടീൻ ഇൻറ്റു ഇതിനെ സെറ്റ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ മൈനസ് സെവൻ എക്സ് വൺ ഓഫ് കെ നമുക്ക് അവിടെ വരും. ഇനി നമ്മളിവിടെ ഓൾറെഡി ഈ ഒരു ഇക്വേഷൻ കുറച്ച് മുമ്പേ എഴുതിയിരുന്നു, എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുന്നത് എക്സ് ടു ഓഫ് കെ. അപ്പോൾ നമ്മളത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ എക്സ് വൺ ഓഫ് കെ പ്ലസ് വണ്ണിന് പകരം എക്സ് ടു ഓഫ് കെ എന്ന് ഇടാം. എക്സ് വൺ ഓഫ് കെ പ്ലസ് ടുവിനെ പകരം നമുക്ക് ഇവിടെ എക്സ് ത്രീ ഓഫ് കെ എന്ന് എഴുതാം. ആൻഡ് എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വണ്ണിന് പകരം എക്സ് വൺ ഓഫ് കെ പ്ലസ് ത്രീ എന്ന് എഴുതാം. നമ്മളത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഈ എക്സ് വൺ ഓഫ് കെ പ്ലസ് ത്രീ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്താം? എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വൺ എന്ന് എഴുതാം. അപ്പോൾ അവിടെ ഫോർ ഇൻറ്റു എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വൺ മൈനസ് ട്വൽവ് ഇൻറ്റു എക്സ് വൺ ഓഫ് കെ പ്ലസ് ടുവിന് പകരം എക്സ് ത്രീ ഓഫ് കെ പ്ലസ് തേർട്ടീൻ എക്സ് ടു ഓഫ് കെ മൈനസ് സെവൻ എക്സ് വൺ ഓഫ് കെ നമുക്കവിടെ വരും. ഇതാണ് നമ്മുടെ വൈ ഓഫ് കെ എന്ന് പറയുന്നത്.
നമ്മളിവിടെ ഓൾറെഡി H3 ഓഫ് കെ പ്ലസ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലേ. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഡി ഔട്ട്പുട്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനിവിടെ 4X3 ഓഫ് കെ പ്ലസ് 1 ആണ് വരുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മൾ X3 ഓഫ് കെ പ്ലസ് 1 കണ്ടുപിടിച്ചിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ് ഇക്വേഷനിൽ നിന്നിട്ട്. X3 ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് 2X1 ഓഫ് കെ മൈനസ് 5X2 ഓഫ് കെ പ്ലസ് 4X3 ഓഫ് കെ പ്ലസ് യു ഓഫ് കെ എന്നാണ്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 4×ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ടേം നമ്മളിവിടെ എഴുതി 2X1 ഓഫ് കെ മൈനസ് 5X2 ഓഫ് കെ പ്ലസ് 4X3 ഓഫ് കെ പ്ലസ് യു ഓഫ് കെ മൈനസ് നമ്മൾ ഈ ബാക്കിയുള്ള മൂന്ന് ടേംസ് അതുപോലെ തന്നെ നമ്മളിവിടെ എഴുതി. നമുക്കിവിടെ ഓരോ ടേമായിട്ട് നമുക്കിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 8 വരും, ഇവിടെ 4×-5 പറയുമ്പോൾ -20. ഇതിനെ ഈ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16, അതിനിടെ 4×1 പറയുമ്പോൾ 4U(k) നമുക്കവിടെ വരും. അതിന് ഈ ബാക്കിയുള്ള മൂന്ന് ടേംസ് നമുക്കിവിടെ അതുപോലെ തന്നെ എടുത്ത് എഴുതി. ഇവിടെ 8X1(k-7X1)k എന്ന് പറയുന്നത് X1(k) വരും. ഇവിടെ X2(k)യുടെ ടേംസ് നമ്മൾ രണ്ടും കൂടിയിട്ട് എന്താണ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -7 എന്ന് വരും. എന്നിവിടെ 16-2 എന്ന് പറയുമ്പോൾ അവിടെ 4X3(k) എന്ന് വരും പ്ലസ് 4U(k) നമുക്ക് അവിടെ കിട്ടി. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. X1(k) മൈനസ് 7X2(k) പ്ലസ് 4X3(k) പ്ലസ് 4U(k) നമുക്ക് അവിടെ വരും. അപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ മെട്രിക്സ് ഫോമിൽ ചെയ്തു. നമുക്ക് എന്ത് എഴുതാം, X1 കോഫിഷ്യന്റ് 1, X2 കോഫിഷ്യന്റ് -7, ആൻഡ് X3 കോഫിഷ്യന്റ് 4. അത് നമ്മൾ എഴുതി. ആൻഡ് X1(k), H2(k), ആൻഡ് X3(k) എന്ന് പറയുന്നത് നമ്മളവിടെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. പ്ലസ് ഇവിടെ 4×U(k) ആണ്. അപ്പോൾ അത് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അവിടെ എഴുതാം 4×U(k) എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതുന്നത്.